മോൺസൺ മാവുങ്കിൽ കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരെ വ്യക്തമായ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നാൽ കെപിസിസി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് രാജിവെക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ശശി തരൂർ വരുമോ, അല്ലെങ്കിൽ അതിന് അർഹനായ ആരാണെന്ന് നമുക്ക് ഈ ജനങ്ങളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ശശി തരൂർ അതിന് യോഗ്യനാ, വരുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസിഷനല്ലേ. അദ്ദേഹം വരുന്നത് എനിക്ക് സന്തോഷമാണ്. എനിക്ക് നല്ല കേരളത്തിലുള്ള 80% കോൺഗ്രസ്സുകാർക്കും സന്തോഷമാണ്. പക്ഷേ ഈ ഗ്രൂപ്പീസൊക്കെ കളിക്കുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്നതിന് ഈ ഗ്രൂപ്പീസം കൊണ്ടാണ്. അത് ഗ്രൂപ്പീസം ഉണ്ടാകാൻ കാരണം എല്ലാവർക്കും ലീഡർഷിപ്പിൽ വരണം. അപ്പോൾ ശശി തരൂർ വരുന്നതിൽ ഒട്ടുമിക്ക ലീഡേഴ്സിനും താല്പര്യമില്ല, പക്ഷേ താഴെക്കെട്ടുള്ളതായ ജനങ്ങൾക്ക് താല്പര്യമാണ്. അവർക്ക് താല്പര്യം എന്നെ പോലുള്ളതായ ആൾക്കാർക്ക്, സാധാരണക്കാർക്കൊക്കെ ശശി തരൂർ വരണം. കാരണം അദ്ദേഹം ഒരു വിശ്വപരൻ പൗരനാണ്. ആ നിലയിൽ അദ്ദേഹം അതിന് അർഹനാ, യോഗ്യനാ. അദ്ദേഹം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ല, ഒരിക്കലും വരില്ല. ശശി തരൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ല, അദ്ദേഹം MP മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കലും പ്രസിഡന്റ് ആവാൻ മാത്രമല്ല, എന്തിനാ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് പോകുന്നത്? ഒരാളൊരു കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അയാളെ പിടിച്ച് അങ്ങ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും, അങ്ങനെ സ്ഥാനത്യാഗം ചെയ്യും. ആരെങ്കിലും ഒരു, ഇപ്പം ഞാൻ പറയുകയാണ്, താങ്കൾ ഒരു 50 ലക്ഷം രൂപ ഒരാൾ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെളിവായി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന നിയമം ഉണ്ടോ രാജ്യത്ത്? നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് ഇവിടെ IPCയും മറ്റു കാര്യങ്ങളും ഇല്ലേ? സാക്ഷി എന്ന് പറഞ്ഞാൽ അയാൾ തെളിവ് ഹാജരാക്കണം. സാക്ഷികൾ പറഞ്ഞാൽ പോരാ, ആർക്ക് വേണം ആർക്കെതിരെയും തെളിവ് പിന്നെ ഇത് പറയാം, കുറ്റം പറയാം. പക്ഷേ തെളിവുകൾ ഹാജരാക്കണം. ആ തെളിവ് ഈ പറഞ്ഞ ആളുടെ കയ്യിലില്ല എന്നാണ് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകൻ്റെ അയാളെ പറ്റി ആരും പലതുമൊക്കെ പറയും. പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഉടനെ തന്നെ അയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവുക, അയാളുടെ സ്ഥാനം പോവുക, അതിന് ഉടനെ ശശി തരൂർ വരിക. ശശി തരൂർ എന്ന് പാർട്ടിയുടെ MP ആണ്. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിയായിട്ട് പിന്നെ ഒരു KPC പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത മയക്കില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ആർക്ക് വേണം വരാം. അങ്ങനെ പോയാൽ ആ സ്ഥാനത്ത് പിന്നെ പാർട്ടി തീരുമാനമെടുത്ത് കണ്ടുപോകും. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പുറത്തിരിക്കുന്ന ഒരാളിന് KPCCയുടെ പ്രസിഡൻ്റായിട്ട് ആര് വന്നു പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു പക്ഷേ അവിടേക്ക് വരാൻ യോഗ്യനും തോന്നുന്നത് മുരളീധരൻ അല്ല, ശശി തരൂർ എന്നൊക്കെ പറയുമ്പം പിന്നെ കേന്ദ്രത്തിലൊക്കെ നിൽക്കാൻ നല്ലത്, കാര്യം സംസാരിക്കാനും ഒക്കെ കഴിയും. ഒരു പക്ഷേ നാളെ കോൺഗ്രസ് വന്നാൽ, മുരളീധരനെ പോലുള്ള നേതാവ് വന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ശശി തരൂർ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേത് നല്ല വകുപ്പുകൾ ആവാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം BM സുധീരനൊക്കെ നല്ലതാണ്, നല്ല നേതാക്കന്മാരാണ്. പക്ഷേ അവർക്ക് മുമ്പ് ഒന്നും അത്രയും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പക്ഷേ തമ്മിൽ തല്ലൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. അതേപോലെ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം വയ്യാന്ന് പറഞ്ഞു പോകാനല്ലോ. അപ്പോൾ അദ്ദേഹം വരുന്നതിനോട് യോജിപ്പില്ല. മുരളീധരനാണ് ഏറ്റവും ബെസ്റ്റ്, എനിക്ക് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇല്ല, സുധാകരൻ പോയാൽ വേറെ ഒത്തിരി പേര് ആ ഷർട്ടും തയ്ച്ചു വെച്ചുകൊണ്ടിരിപ്പുണ്ട്. മുരളീധരൻ തന്നെ നമ്പറുണ്ട്, K മുരളീധരനുണ്ട്. ചെന്നിത്തലയ്ക്ക് ഇനിയും വരാം. സുധീരനൊന്നും വരത്തില്ല. ഇതൊക്കെ അങ്ങനെ ഒത്തിരി പേരുണ്ട് അതിനകത്ത്. ആ പുതിയ ജനറേഷനിലുള്ളവരുണ്ട്, ആർക്കാണോ വരാം. വരത്തില്ല, അവർ കൊടുക്കില്ല. ഹൈക്കമാൻഡിന് ഇഷ്ടമല്ല. മുല്ലപ്പള്ളി പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ശശി തരൂരിനെ മുകളിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ ഒരു ലോബി ഭയങ്കരമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ. അതൊക്കെ അടുത്ത പ്രാവശ്യം സീറ്റ് പോലും കൊടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഉപരി ഘടകങ്ങളിൽ ചില ബന്ധങ്ങൾ അങ്ങേർക്കുണ്ടെന്നുള്ള ഈ കഴിഞ്ഞ് ഇവിടുത്തെ കേരളത്തിലെ റാങ്ക് ആൻഡ് ഫയൽ എന്നുള്ള അണികളുമായിട്ട് അത്ര ബന്ധമുള്ള ആളല്ല. സുധാകരനൊക്കെ ആ ബന്ധമുണ്ട്. അതാണ് ആ സ്ഥാനത്ത് ശശി തരൂരൊന്നും വരില്ല. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ബെന്നി ബേനൻ ആയിരിക്കും എന്നാണ്. മുരളീധരന് ഒക്കെ ശക്തമായ അതിനകത്ത് അടികൾക്കുണ്ട് മുരളിക്ക് എതിരായിട്ടൊക്കെ. ബെന്നി ബേനാനൊക്കെ ആകുമ്പോൾ വലിയ അവർക്കൊന്നും വലിയ എതിരില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എൻ്റെ നിഗമനത്തിലാണെങ്കിൽ വേറെ വരാൻ ആരെയാണ് ചാൻസ്? എല്ലാവരും ചാൻസ് ഇത് യോഗ്യരാണ്. നേതാക്കന്മാരെല്ലാവരും, ഗ്രൂപ്പ് വക്താക്കളെല്ലാം KPCC പ്രസിഡന്റ് ആവാനും മുഖ്യമന്ത്രി ആവാനും യോഗ്യതയുള്ള നേതാക്കന്മാരൊക്കെ ഇഷ്ടംപോലെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇല്ലല്ല, ശശി തരൂർ വരില്ലല്ലോ. ശശി തരൂർ വരില്ല. ശശി തരൂർ വരാത്തെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിക്കകത്ത് തന്നെ
ശശി തരൂര് ഈ ബി ജെ പി അനുകൂലിച്ച് സംസാരിക്കുന്നത് കൊണ്ട് അവർ ഇത് വരാൻ സാധ്യതയില്ല. വേറെ പുതിയ ആൾക്കാരാണ് വരാനാണ് സാധ്യത. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള രമേശ് ചെന്നിത്തല, തിരുവഞ്ചു ഇങ്ങനെയുള്ളവരെ മുല്ലപ്പള്ളിയെ കഴിഞ്ഞു പോയവരെല്ലാം കുറേ കൂടെ ഇതായിട്ട് നിൽക്കുന്നവരാണ്. മുരളി തന്നെ ചാൻസ് ഉണ്ട്, മുരളി ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരെന്തിനു വേണ്ടി